നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം പ്രിയ വർക്കീസിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റഡ് പ്രൊഫസറാകാൻ യോഗ്യതയില്ലെന്ന ഹൈക്കോടതി വിധിയോടെ സംസ്ഥാന സർക്കാർ നാണം കെട്ടിരിക്കുകയാണ് ഈ വിധി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങൾക്കും ബാധകമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇത് രാജ്യത്ത് ഒരു നിയമ സംവിധാനം ഉണ്ടെന്ന് ഭരണഘടന അട്ടിമറിച്ചു കളയാമെന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാമോഹം മാത്രമാണെന്ന് തെളിഞ്ഞു യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള എല്ലാ നിയമനങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ജനങ്ങൾക്കുമുണ്ട് അതേസമയം പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ സർക്കാർ പ്രയോഗത്തിലായിരിക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ് അധ്യാപക നിയമനത്തിന് പ്രിയ വർഗീസ് അയോഗ്യ എന്ന ഹൈക്കോടതി വിധി സർക്കാരിനും സി പി എമ്മിനും കനത്ത തിരിച്ചടിയാണ് ഗവർണർക്കെതിരായ രണ്ടാംഘട്ട പ്രതിഷേധ പരിപാടികൾക്കും സംസ്ഥാന സെക്രട്ടറി രൂപം നൽകാൻ ഒരുങ്ങുകയാണ് കെ സുധാകരന്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ യു ഡി എഫിൽ ഉണ്ടാക്കിയ ഭിന്നത മുതലെടുക്കാനുള്ള തന്ത്രങ്ങളും സി പി എം ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കണ്ട് ഗവർണർ അട്ടസിക്കുകയാണ് മാത്രമല്ല ഗവർണർക്കെതിരെ ഓരോ അമ്പ് വിടുമ്പോഴും ഡൽഹിയിൽ നിന്നുമുള്ള മുള്ളമ്പാണ് സർക്കാരിന് ലഭിക്കുന്നത് ഇന്നലത്തെ തിരിച്ചടി അതായിരുന്നു മാത്രമല്ല ഇനിയും വരാനിരിക്കുന്നതുണ്ട് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ പരിഗണിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി വിധിച്ചത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ യു ജി സി ചൂണ്ടിക്കാട്ടിയ അധ്യാപക പരിചയം പ്രിയയ്ക്ക് ഇല്ലെന്ന് കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ യു ജി സി നിലപാടും സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി എടുത്തു പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാ എം പിയുമായ കെ കെ രാകേഷിന്റെ ഭാര്യയുമാണ് പ്രിയ വർഗീസ് പ്രിയ വർഗീസിന് എന്തെങ്കിലും അധ്യാപന പരിചയം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യമെന്ന് കോടതി പറയുന്നു യു ജി സിയുടെ നിബന്ധനകൾക്കപ്പുറം പോകാൻ കോടതിക്ക് കഴിയില്ല പ്രിയ വർഗീസിന് മതിയായ അധ്യാപന പരിചയമില്ല ഈ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനം യു ജി സിയുടെ ചട്ടങ്ങളാണ് ഏത് സാഹചര്യത്തിലും അത് മറികടക്കാൻ കഴിയില്ലെന്നും കോടതി വിധിയിലുണ്ട് ഈ സാഹചര്യത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ പദവിക്ക് അപേക്ഷിക്കാൻ പ്രിയ വർഗീസ് അയോഗ്യയാണ് അധ്യാപകർ രാഷ്ട്ര നിർമ്മാതാക്കളാണെന്നും സമൂഹത്തിലെ ഏറ്റവും നല്ലവരായിരിക്കാം അധ്യാപകരെന്നും വിധിയിൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഉദ്യോഗാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന സത്യസന്ധമായാണ് നടത്തിയതെന്നും വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ കോടതിക്ക് ഇടപെടാൻ ആകില്ലെന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞതായി കോടതി വിധിയിൽ പറയുന്നുണ്ട് പദവിക്ക് അപേക്ഷിക്കാൻ വേണ്ട അധ്യാപന പരിചയം പോലും പ്രിയ വർഗീസിന് ഇല്ലായിരുന്നുവെന്ന് നിരീക്ഷണവും ഹൈക്കോടതി വിധിയിൽ നടത്തുന്നുണ്ട് പ്രിയ വർഗീസിന്റെ വാദങ്ങളെ സാധൂകരിക്കാനുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലില്ല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അധ്യാപന പരിചയം അല്ല എൻ എസ് എസ് കോർഡിനേറ്റർ ആയിരുന്നപ്പോൾ പ്രിയ വർഗീസിന് അധ്യാപക ചുമതല ഉണ്ടായിരുന്നില്ലെന്നും കോടതി പറയുന്നു അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് നിഷ്കർഷിക്കപ്പെട്ട യോഗ്യതയോടൊപ്പം അധ്യാപന പരിചയം കൂടി വേണമെന്ന് പറയുമ്പോൾ യോഗ്യത നേടിയ ശേഷമുള്ള അധ്യാപന പരിചയത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു നിരവധി പേർ കക്ഷി ചേർന്ന ഈ കേസിൽ പ്രിയയുടെ നിയമനം ചോദ്യം ചെയ്തുള്ള രണ്ടാം റാങ്കുകാരനായ പ്രൊഫസർ ജോസഫ് സ്കറിയയുടെ ഹർജി നിലനിൽക്കില്ല എന്ന വാദം ഉന്നയിച്ചത് പ്രിയയുടെ അഭിഭാഷകൻ മാത്രമാണെന്നും സർവകലാശാല രജിസ്ട്രാർ പോലും ആ വാദം ഉന്നയിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അധ്യാപകർ ജോലി ചെയ്യാത്തവരെ അധ്യാപക പരിചയമുള്ളവരായി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യം സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് സർവകലാശാല നിശ്ചയിച്ച വിദഗ്ധ സമിതി ഓൺലൈനായി അഭിമുഖം നടത്തിയത് എന്നാൽ അഭിമുഖം കഴിഞ്ഞ 7 മാസത്തോളം സർവകലാശാല റാങ്ക് പട്ടിക പൂഴ്ത്തിവെച്ചു അസോസിയേറ്റ് പ്രൊഫസർ പദവിയിലേക്കുള്ള നിയമന നടപടികൾ അതിവേഗം നടന്നുവെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ വ്യക്തികളുടെ അധ്യയനം മുടങ്ങാതിരിക്കാനാണ് നിയമ നടപടികൾ ത്വരിതപ്പെടുത്തിയതെന്നായിരുന്നു കണ്ണൂർ സർവകലാശാല വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നേരത്തെ പറഞ്ഞത് എന്നാൽ അതിവേഗം അഭിമുഖമടക്കമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടും റാങ്ക് പട്ടിക 7 മാസം പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് സർവകലാശാല കൃത്യമായ ഉത്തരം നൽകുന്നില്ല ഇതും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഗവർണർ ഡൽഹിയിൽ നിന്ന് 20-ാം തീയതി എത്തുകയാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ